ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ജനറൽ ടോപ്പിക് ആയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡിപ്പെൻഡൻറ് വിസയെ കുറിച്ചിട്ടും വിസിറ്റിംഗ് വിസയെ കുറിച്ചിട്ടും. നമുക്ക് ഡിപ്പെൻഡൻറ് വിസയിൽ ആർക്കൊക്കെയാണ് ഇങ്ങോട്ട് വരാൻ പറ്റുന്നത്, അതിൻ്റെ പ്രൊസീജറും കാര്യങ്ങളും എന്തൊക്കെയാണ്, അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അഡ്വാൻറ്റേജസും കാര്യങ്ങളാണ് കിട്ടുന്നത്, ഡിപ്പെൻഡൻറ് വിസയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അഡ്വാൻറ്റേജസും കാര്യങ്ങളാണ് കിട്ടുന്നത്, നമ്മുടെ വിസിറ്റിംഗ് വിസയുടെ ഡ്യൂറേഷനും കാര്യങ്ങളും എന്തൊക്കെയാണ്, അതിൻ്റെ ഈ രണ്ട് വിസകളുടെ ഫുൾ ഡീറ്റെയിൽസാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഈ യൂറോപ്യൻ കൺട്രിയിൽ വരണം എന്നുള്ളത് ഒരു മിക്കവാറും ഡ്രീം ആയിരിക്കുമല്ലോ അല്ലേ? എൻ്റെയൊക്കെ ഒരു ഡ്രീമായിരുന്നു ഇവിടെ വരണം, ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണം, കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം എന്നുള്ള ഒരു ഡ്രീമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ മാറ്റിയൊക്കെ ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റീസാണ് നമ്മുടെ യു കെ ഗവൺമെൻറ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്ന, ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിനാണെങ്കിൽ PSW പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PSW പിള്ളേർക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്, അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. ഇപ്പോൾ നമുക്ക് 2 ഇയേഴ്സ് കോഴ്സ് ആണെങ്കിൽ 2 ഇയേഴ്സ് PSW കൂടി, അങ്ങനെ 4 ഇയേഴ്സ് നമുക്ക് ഇവിടെ നിൽക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ജോബ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിലാവാനുള്ള കാര്യങ്ങൾ നോക്കാവുന്നതാണ്. അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിപ്പെൻഡൻറ് വിസയെ കുറിച്ചിട്ട് പറയാം. ഡിപ്പെൻഡൻറ് വിസ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്പെൻഡൻസ് ആരാണെന്ന് നിങ്ങൾക്കറിയോ? ആ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ഹസ്ബൻഡ് വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരീഡ് ആവണമെന്നില്ല കേട്ടോ, ലിവിങ് ടുഗേദറിലുള്ള ഫിയൻസി വിസയിൽ വരുന്ന ഒരുപാട് പേരുണ്ട്. ടുഗേദർ ആണെങ്കിലും മാരീഡ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കയറി വരാവുന്നതാണ് കേട്ടോ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് കയറി വരാവുന്നതാണ്. അത് അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരു കൺട്രിയാണല്ലോ ഇത്, അതിനൊരു ഇഷ്യൂ ഇല്ല. ഒരുപാട് പേര് അങ്ങനെ കയറി വരുന്നുണ്ട്, ഇവിടെ വന്ന് മാരേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, നമ്മുടെ GCC കൺട്രീസിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറ്റുമെന്ന്, നമുക്ക് ഈ വർക്ക് പെർമിറ്റും നമുക്ക് ജോബ് വിസയിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. എനിക്ക് പറ്റില്ല എന്നാണ്. ഒരുപാട് പേര് ഏജൻസി ത്രൂ പോയിട്ടൊക്കെ നമ്മൾ ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നവരുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് സെക്യൂറായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുക എന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്റ്റുഡൻറ് വിസ തന്നെയാണ്. സ്റ്റുഡൻറ് വിസയാണ് 100% നമുക്ക് സെക്യൂറാണ്. നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെയാണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ചെയ്തിരുന്നത്. നമ്മുടെ ഫീസും കാര്യങ്ങളും ഡയറക്റ്റ്ലി നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അടയ്ക്കുന്നത്. അതിനകത്ത് നമുക്ക് കള്ളത്തരം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ് വിസയിൽ വരികയാണെങ്കിൽ നമുക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടെ വരാം, അതുപോലെ തന്നെ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് കൂടെ വരാം. എന്നിട്ട് അവരുടെ എഡ്യൂക്കേഷൻ ഫുള്ള് ഫ്രീ ആണ്, ഇവിടെ ഒരു രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ IHS, നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് നാട്ടിൽ നിന്ന് പേ ചെയ്തിട്ടാണ് വരുന്നത്, അതിൻ്റെ അതും നമുക്ക് ഫ്രീ ആണ്, ടോട്ടലി ഫ്രീ ആണ്. നമുക്ക് സ്റ്റുഡൻറ്റിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഡിപ്പെൻഡൻറ്റിനും കിട്ടും. അപ്പോൾ പല ഏജൻസികളും വർക്ക് പെർമിറ്റ് ഉണ്ട്, ജോബ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പോകുന്നതിനേക്കാളും നല്ലത് നമുക്കിപ്പോൾ ഈ വരാൻ ആഗ്രഹമുള്ളവർ നമുക്ക് കുറച്ച് പൈസ മുടക്കിയിട്ടാണെങ്കിൽ സ്റ്റുഡൻറ് വിസയിൽ വരാൻ നോക്കുക, അതാണ് കുറച്ചും കൂടി സെക്യൂർ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ജോബ് ഫൈൻഡ് ചെയ്യാം, ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു കണ്ടീഷനിൽ ഓപ്പൺ ആക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരെ എന്തിനാണ് ബുദ്ധിമുട്ടെന്ന്, നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ജോബ് ഫൈൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ ഏജ് ലിമിറ്റ് ഉണ്ടോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് നമ്മുടെ UK പ്രശ്നമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗ്യാപ്പ്, 12 ഇയർ ഗ്യാപ്പ് വരെ നമ്മുടെ UK ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ 12 ഇയേഴ്സിന് മുകളിലാണെങ്കിൽ നമുക്ക് PhD ഓപ്ഷൻ ഉണ്ട്, അതിനൊക്കെ വരാവുന്നതാണ്. പിന്നെ കുറേ പേരുടെ ഡൗട്ടാണ് നമുക്ക് ഡിപ്പെൻഡൻറ് വിസ കിട്ടുന്നത് ആർക്കാണ്. ഡിപ്പെൻഡൻറ് വിസ കിട്ടുന്നത് നമ്മുടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിന് മാത്രമാണ് ഡിപ്പെൻഡൻറ് വിസ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ബാച്ചിലർ സ്റ്റുഡൻസിന് കിട്ടത്തില്ല കേട്ടോ. പിന്നെ അതേപോലെ Tier 2 വിസയിൽ, നമ്മുടെ വർക്ക് വിസയിൽ വരുന്നവർക്കും ഡിപ്പെൻഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാവുന്ന. പിന്നെ ഒരുപാട് പേർക്ക് അറിയില്ലാത്തൊരു കാര്യമാണ് ഇതിന് എന്തൊക്കെ ബെനഫിറ്റ്സും കാര്യങ്ങളും ഉണ്ട് എന്നല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, അൺലിമിറ്റഡ് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഡിപ്പെൻഡൻറ്റിന് കിട്ടുന്നത്. നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം ഇവിടെ വന്നിട്ട്. നമുക്ക് സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ പറ്റിയ 20 hours ആണ് പെർ വീക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഡിപ്പെൻഡൻസിന് നമുക്ക് എത്രയോ, നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമുക്ക് വർക്ക് ചെയ്യാം, രാത്രി വർക്ക് ചെയ്യണോ പകൽ വർക്ക് ചെയ്യണോ അങ്ങനെ ഒരു വർക്ക് ലിമിറ്റ് ഇല്ല. പക്ഷേ സ്റ്റുഡൻസിന് നമുക്ക് വർക്ക് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് തന്നെയായിട്ട് വരുന്നതിൽ
എത്രയോ ബെറ്റർ ആണ് നമുക്ക് ഡിപ്പെൻഡൻ്റ് ഉണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടുവരാന്നറിയോ. അവരെ കൂടെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് രണ്ട് പേർക്കും കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എത്രയോ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പേ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇപ്പോൾ ഡിപ്പെൻഡൻ്റ് കൂടെ ഉണ്ടെങ്കിൽ, പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ ഫുള്ള് ഫ്രീ ആണ്. എഡ്യൂക്കേഷനിൽ നമുക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ ഫുഡ് ഫ്രീ ആണ്. ബുക്സിനും കാര്യങ്ങൾക്കും ഒന്നും പേ ചെയ്യേണ്ട. സ്കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് നമുക്ക് കുട്ടികളിൽ. പിന്നെ അതുപോലെ തന്നെ മെഡിക്കലിൻ്റെ കാര്യം നമുക്ക് ഫുള്ളി ഫ്രീ ആണ്. അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് പാടാണ്, എന്നാൽ കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ ഡെലിവറി പ്രഗ്നൻസി ഒക്കെ സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ ഫുള്ളി ഫ്രീ ആണ്. അത് നമ്മൾ ഡെലിവറി ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് ഇവിടുത്തെ പാസ്പോർട്ടാണ് ഡയറക്റ്റ്ലി കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളും നമുക്ക് സ്റ്റുഡൻറ്റ് വിസയിലാണെങ്കിലും വരുന്നതെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അത് ഒരുപാട് പേർക്ക് അറിയില്ലാത്തൊരു കാര്യമാണ്. കുറേ പേര് ചോദിക്കുന്ന ഡൗട്ടാണ് നമ്മുടെ ഡിപ്പെൻഡൻറ്റിന് എന്തൊക്കെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് കാര്യങ്ങൾ വേണോ, IELTS വേണോ, നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് നോക്കുമോ, നമുക്കിപ്പോൾ എന്തെന്നാ നമ്മുടെ ഇംഗ്ലീഷ് സ്കോറോ എന്തെങ്കിലും നോക്കുമോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഒരു റിക്വയർമെൻറ്റും വേണ്ട കേട്ടോ. എന്ത് ജോലിയാണെങ്കിലും എന്ത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നമുക്ക് കയറി വരാവുന്നതാണ്. നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും നമുക്ക് ഡിപ്പെൻഡൻറ്റ് വിസ നമുക്ക് കിട്ടുന്നതാണ്. അതിലൊരു ഒരു പ്രശ്നമില്ല കേട്ടോ. വേറെ ഡൗട്ടാണ് നമുക്ക് എപ്പോഴാണ് ഈ ഡിപ്പെൻഡൻ്റ് വിസ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് സ്റ്റുഡൻസിൻ്റെ കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിസ റിജക്റ്റ് ആവോ, സ്റ്റുഡൻറ്റിൻ്റെ വിസ റിജക്റ്റ് ആവോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും റിജക്റ്റ് ആവത്തില്ല. നമുക്ക് രണ്ട് പേർക്കും ഒന്നിച്ച് വിസ ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഷോമണി മസ്റ്റ് ആണ്. ഷോമണി നമുക്ക് ഇന്നർ ലണ്ടനാണെങ്കിൽ 850,000 രൂപയും ഔട്ടർ ലണ്ടനാണെങ്കിൽ 750,000 രൂപയാണ് നമുക്ക് കാണിക്കേണ്ടത്. അത് സെയിം തന്നെ 28 days ആണ് കാണിക്കേണ്ടത്. 28 days മെച്യൂരിറ്റിയാണ് അതിന് വേണ്ടത്. അത് സെയിം തന്നെയാണ്. പിന്നെ അതുപോലെ IHS ഫണ്ട് സെയിം തന്നെ. നമ്മുടെ സ്റ്റുഡൻറ്റിന് എത്രയാണോ ആയത് ആ സെയിം തന്നെ IHS ഫണ്ട് തന്നെയാണ് ഇതിനും അടയ്ക്കേണ്ടത്. അതുപോലെ തന്നെ വിസയുടെ ഫീസും സെയിം തന്നെയാണ്. 30,000 rupees ആണ് ആവുന്നത്. ഒരു ഏകദേശം ഒരു 3.5 lakh, 3 lakh ഇടയ്ക്ക് നമ്മുടെ ഈ ഡിപ്പെൻഡൻറ്റ് വിസ എക്സ്പെൻസ് തീരും. ഇത്രയും കാര്യങ്ങളാട്ടോ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ വരുന്നത്. ഇനി എന്തെങ്കിലും മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ insta ID കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാവുന്നതാണ്, ഞാൻ ആൻസർ തരുന്നതാണ്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വിസിറ്റിംഗ് വിസയെ കുറിച്ചിട്ടാണ്. നമ്മുടെ UK എങ്ങനെയാണ് നമുക്ക് വിസിറ്റിംഗ് വിസയിൽ വരാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു, നമ്മുടെ പേരൻസിന് നമുക്ക് ഡിപ്പെൻഡൻറ്റ് വിസയിൽ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് പേരൻസിന് നമുക്ക് UK ഡിപ്പെൻഡൻറ്റ് വിസയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ. അവരെ കൊണ്ടുവരാൻ പറ്റുന്നത് ഇവിടെ ആളുകൾ ചെയ്യുന്നത് ഈ വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുവരാണ് ചെയ്യുന്നത് പേരൻസിന്. അപ്പോൾ നമുക്ക് പേരൻസിനെ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല ഡിപ്പെൻഡൻറ്റ് വിസ. ഈ വിസിറ്റിംഗ് വിസയ്ക്കും 15 working days തന്നെയാണ് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം 15 working days നമുക്ക് വരുന്നത് വിസ. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് വിസ, പ്രയോറിറ്റി വിസ, സൂപ്പർ പ്രയോറിറ്റി വിസ. ഇത് നമുക്ക് 3 options ആണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കിട്ടുന്നത്. സ്റ്റാൻഡേർഡ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ 15 days കൊണ്ട് വരുന്ന വിസയാണ് സ്റ്റാൻഡേർഡ് വിസ. അതിന് കുറച്ച് പൈസ കുറവുണ്ട്. ഇനി അടുത്തൊരു വിസയാണ് പ്രയോറിറ്റി വിസ. പ്രയോറിറ്റി വിസയ്ക്ക് നമുക്ക് 5 days നമുക്ക് വിസ വരുന്നതാണ്. അതിന് കുറച്ച് എമൗണ്ട് കൂടുതലുണ്ട്. പിന്നെ അടുത്താണ് സൂപ്പർ പ്രയോറിറ്റി. അത് 24 hoursനുള്ളിൽ നമുക്ക് വിസ കിട്ടുന്നതാണ്. അതിനും കുറച്ച് എമൗണ്ട് അതിനേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ ഈ 3 visas നമുക്ക് ഈ വിസിറ്റിംഗ് വിസയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് 3 നമുക്ക് വിസിറ്റിംഗ് വിസയിലും അവൈലബിൾ ആണ്. ഒരു കാര്യം, നമ്മൾ വിസിറ്റിംഗ് വിസയുടെ ടൈം ഡ്യൂറേഷൻ 6 months ആണ് കിട്ടുന്നത്. പിന്നെ അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ നമുക്ക് 2 years ഉണ്ട്, 5 years ഉണ്ട്, 10 years ഉണ്ട്. അങ്ങനെ ഇത്രയും ഡ്യൂറേഷനിലാണ് നമുക്ക് വിസിറ്റിംഗ് വിസ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ ഫണ്ട് എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നോർമൽ 6 months വിസയാണെങ്കിൽ 95 pounds ആണ് നമുക്കാവുന്നത്. ഒരു ഏകദേശം 10,000 rupees ആണ് നമുക്ക് 6 months ആവുന്നത്. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ഡൗട്ടാണ് നമുക്കിപ്പോൾ ഒരു ദിവസമാണെങ്കിലും 6 months ആണെങ്കിലും സെയിം എമൗണ്ട് ആണോ എന്ന്. നമുക്ക് വിസിറ്റിംഗ് വിസയിൽ നമ്മളിപ്പോൾ 10 days നിന്നിട്ട് തിരിച്ചു പോവാണ് എങ്കിൽ ഈ 95 pounds തന്നെ ആകും. തീർച്ചയായിട്ടാവും നമുക്ക് ഈ 6 months ഒരു ദിവസത്തിലേക്കാണെങ്കിലും നമുക്ക് ഈ 95 pounds തന്നെ നമുക്ക് പേ ചെയ്യേണ്ടി വരും ഈ സ്റ്റാൻഡേർഡ് നോർമൽ ആയിട്ടുള്ള വിസിറ്റിംഗ് വിസയ്ക്ക്. പിന്നെ 2 years ഉണ്ട്, 5 years 10 years ഉണ്ട്. അതിൻ്റെ എമൗണ്ട് ഡിഫറെൻ്റ് ആണ്. 2 years ആണ് ഈ വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 361 pounds ആണ്.
5 years ആണെങ്കിൽ 655 പൗണ്ടാണ്, മറ്റേത് 10 years ആണെങ്കിൽ 822 പൗണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ റേറ്റിൽ ചേഞ്ച് വരുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ തന്നെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യാം. തന്നെ അപ്ലൈ ചെയ്യണമെങ്കിൽ യു കെ ഗവൺമെൻറ് സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്താൽ മതി. അത് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് ഫില്ലപ്പ് ആക്കി കൊടുക്കുക. പിന്നെ അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ്, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാസ്പോർട്ട് വേണം, നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും എവിടെയെങ്കിലും എംപ്ലോയി ആണെങ്കിൽ അത് കാണിക്കാനുള്ളൊരു സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയി അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അത് കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഷോമണി ആയിട്ട് 2 ലക്ഷം രൂപയാണ് ഇതിന് കാണിക്കേണ്ടത്. മിനിമം നമ്മൾ അത്ര കാണിക്കണം, നമുക്ക് എത്രയുണ്ട് അത് അത്ര ഇടാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 2 lakhs ആണ് നമുക്ക് മിനിമം കാണിക്കേണ്ട എമൗണ്ട് എന്ന് പറയണത്. പിന്നെ അതേപോലെ നമുക്ക് എന്തെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് കാണിക്കുക ഒരു സർട്ടിഫിക്കറ്റ് ഇത് ചെയ്യണം, നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇത്രയൊക്കെ ഏകദേശം ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഒരുപാട് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വി എഫ് എസ് സി കൊണ്ടുപോയി ഈ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം വി എഫ് എസ് സിൽ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ, വി എഫ് എസ് സിൽ അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് ശേഷം ഒരു 15 working days നമ്മുടെ വിസ വരുന്നതാണ്, എന്നിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാവുന്നതാണ്. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഈ വിസ വെച്ചിട്ട് നമുക്ക് എല്ലാ യൂറോപ്യൻ കൺട്രിയിലും ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന്. ഇല്ല കേട്ടോ, നമുക്ക് യു കെയിൽ മാത്രമാണ് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ ഈ വിസ വെച്ചിട്ട് ഈ 6 months കൊണ്ട് നമുക്ക് ജോബിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന്. വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അത് ഇല്ലീഗലാണ്. ഇവിടെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇല്ലീഗൽ ആയിട്ടുള്ളൊരു കേസാണത്. നമുക്ക് വേണമെങ്കിൽ വർക്ക് പെർമിറ്റ് ഫൈൻഡ് ചെയ്തിട്ട് നാട്ടിൽ പോയിട്ട് വീണ്ടും റീഅപ്ലൈ ചെയ്തിട്ട് വീണ്ടും കയറി വരാം. അങ്ങനെ അല്ലാണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ ജോബ് ഫൈൻഡ് ചെയ്തിട്ട് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അത് ഭയങ്കര ഇല്ലീഗൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വിസിറ്റിംഗ് വിസയെ കുറിച്ചിട്ടും ഡിപ്പെൻഡൻറ്റ് വിസയെ കുറിച്ചിട്ടും പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റ ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നതാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണും കൂടി അമർത്തണം കേട്ടോ, എങ്കിലാണ് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.